ബൈ. അപ്പൊ നമ്മുടെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് റിസോർട്ടിലുള്ളത്. ഞങ്ങൾ രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്ത് മൂന്നാറിലേക്ക് പോവാണ്. മൂന്നാറിൽ ചെന്ന് അവിടെ ഉള്ള പ്ലേസ് ഒക്കെ കണ്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പൊ ഓക്കെ. നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റ്, ഇറങ്ങാനുള്ള. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പഴംപൊരി, ബ്രെഡ്, പാല്, ചോക്കോസ്, ഫ്രൂട്ട് കട്ട്സ്, പിന്നെ ദോശ, പിന്നെ മുട്ടക്കറി ഉണ്ട്, പൂരി ഉണ്ട്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ട്, പിന്നെ ജ്യൂസസ് ഉണ്ട്, പിന്നെ ചായ ഉണ്ട്. ചെക്ക് ഔട്ട് ഒക്കെ ചെയ്തു, ലഗേജ് ഒക്കെ എടുത്തു, എല്ലാവരും പാക്ക് ഔട്ടാണ്. അപ്പോൾ ഉടുമ്പൻചോല ടൗണിൽ നിന്ന് 7 to 9 kilometers മാത്രമാണ് ഇങ്ങോട്ട് എത്താനുള്ള ദൂരം. ഉടുമ്പൻചോല സേനാപതി പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് ബോർഡർ കൂടിയാണ്. ഒപ്പം നമുക്ക് തേനിയുടെ നല്ല ഭംഗിയുള്ള സീൻസും ഇവിടുന്ന് വിസിബിളാണ്. ഒരുപാട് വിൻമിൽസ് നമുക്ക് ഇവിടുന്ന് കാണാട്ടോ. അത്ര മനോഹരമാണ് ഈ സ്ഥലം കാണാനായിട്ട്. ഈ പ്ലേസിന് ബൗണ്ടറീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളായാലും വലിയവരായാലും വളരെയധികം ശ്രദ്ധിക്കണം. നല്ല ശക്തിയായ കാറ്റാണ്, അടിപൊളി വ്യൂ ആണ്. മൂന്നാർ സൈഡിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ ചതുരംഗപ്പാറയിൽ വന്നിട്ടുള്ള ഈ വ്യൂ ഒരിക്കലും മിസ്സാക്കരുത്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പുണ്ട്. കണ്ടോ, നല്ല കാറ്റും ഉണ്ട്. പിന്നെ ഒരു പോയിന്റും കൂടി, മഴക്കാലത്ത് ഇവിടുത്തെ ക്ലൈമറ്റ് ഇതിലും അടിപൊളിയായിരിക്കും. ചെറിയ ഡ്രസ്ലിംഗ് ഒക്കെ കൊണ്ടിട്ട് എന്തൊരു സുഖമല്ലേ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങോട്ടുള്ള വഴി അതേപോലെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർ ഒന്ന് പ്രത്യേകം ജാഗ്രത വെക്കണം കേട്ടോ. മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു അരുവി എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല പ്രഷറിൽ വെള്ളം ഒഴുകുന്നുണ്ട്, കാണാനും നല്ല രസം. നമ്മൾ മൂന്നാർ ടൗണിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. മൂന്നാർ മാട്ടുപെട്ടി റോഡ്. ഇവിടെ നല്ല അത്യാവശ്യം റഷ് ഉണ്ടല്ലേ, ആൾക്കാരുടെ തിരക്കൊക്കെ. ഇവിടെ നമുക്ക് ഒരുപാട് ആനകളെ കാണാം കേട്ടോ. അവർ മേലെ ആ കവറൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പായിട്ട് നിൽക്കുക. ഇത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഷോപ്പാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഹേർബ്സ്, ടീ പൗഡർ, ഓയിൽ, ഹണി, അങ്ങനെ കുറച്ച് നാച്ചുറൽ ഐറ്റംസ് ഇവിടെയുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ പയ്യെ അതിൻ്റെ കയറുന്ന സ്ഥലത്തേക്കായിട്ട് ചെന്ന് അവിടെ ഇങ്ങനെ ആൾക്കാർ ഫ്രൂട്ട്സ് കൊടുക്കുന്ന വ്യൂ ഒക്കെ കണ്ടു. കുട്ടികളായിരുന്നു ഞങ്ങളെക്കാട്ടും വളരെ എക്സൈറ്റഡ്. അവസാനം ഞങ്ങളും ആനയുടെ പുറത്തെത്തി. ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കാണാൻ നല്ല രസമാണ്, പക്ഷെ അതിൻ്റെ പൊക്കത്തിരുന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊന്നൊന്നര ജാതി തന്നെയാണ്.
ഉണ്ടാകും. ശരിക്കും പേടിയാവും. ആനപ്പാപ്പന്മാരെയും അതിൻ്റെ മേലെ ഇരിക്കുന്നവരെയൊക്കെ ശരിക്കും സ്തുതിച്ചു പോവുക. ഇതാണെന്ന് തോന്നുന്നു ആനപ്പന്തൽ. ആനകൾ ഇങ്ങനെ റെഡി ഒന്നും ആവാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് രണ്ടാൾക്കാർ. ഇത് ആനക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചതാണ്. ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ളതാണ്, എങ്കിലും ഒരു ട്രീറ്റ് പോലെ നമ്മൾ ഇത്രയും സഹിച്ചതിന് നമ്മൾ ചെറിയൊരു ട്രീറ്റായിട്ട് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഒപ്പം നിങ്ങളുടെ കമൻസും കൂടി അതിൽ പറയണേ. അപ്പൊ ഞങ്ങള് മാട്ടുപെട്ടി ഡാമിന്റെ അടുത്ത് എത്തിയേക്കാണ്. ഇവിടുന്ന് നമ്മ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. വലിയൊരു ആകർഷിക്കുന്ന സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഹോംമേഡ് ചോക്ലേറ്റ് പല ഫ്ലേവേഴ്സിലുണ്ട്. എന്നിട്ട് ഇനി പറയാം എങ്ങനെയുണ്ടാണ്. രണ്ട് ജിഞ്ചർ ടീയും രണ്ട് മസാല ചായയും വാങ്ങിച്ചു. മസാല ചായ ഒന്നിനും കൊള്ളില്ല, കഴിച്ചിട്ട് വയ്യ. ജിഞ്ചർ ടീ സൂപ്പർ കേട്ടോ. മാട്ടുപെട്ടി ഡാമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാട്ടുപെട്ടി ലേക്ക് ഉള്ളത്. അതുകൊണ്ട് സമ്മർ ടൈം ആണെങ്കിലും വാട്ടർ ഒട്ടും കുറവുണ്ടാവില്ല. ഡാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഒരു പാനിപ്പൂരിയുടെ സ്റ്റോള്, ഒരു പ്ലേറ്റ് അങ്ങോട്ട് വാങ്ങി ലിക്വിഡ് ഒഴിച്ച് ക്രിസ്പി ഉള്ള പൂരി എടുത്ത് വായിൽ കങ്ങടിട്ട്. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ഇക്കോ പോയിൻ്റ് ആണ്. അതിന് മുന്നേ ആയിട്ടാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അതിഗംഭീര. മലയും ഫോറസ്റ്റും വെള്ളവും പിന്നെ ആ ഒരു എക്കോ എഫക്റ്റും കൂടിയുണ്ട്. നല്ല രസമാട്ടോ അത്. പിന്നെ ഇതാ നമ്മൾ എത്തുന്നതിന് മുന്നോടിയായിട്ട് ഇതേ സ്റ്റോൾസൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ആകെ എക്സ്പീരിയൻസ് ചെയ്തത് പാർക്കിംഗ് ആണ്. അങ്ങനെ എക്കോ പോയിന്റിൻ്റെ ഉള്ളിലെത്തി. ഇവിടുന്നും കാണാൻ നല്ല രസമാട്ടോ. ഇലത്തിരിക്കാന്ന് നേർച്ച വല്ലതും എടുത്തിട്ടാണ് എല്ലാത്തിൻ്റെയും പൊക്കി. അങ്ങനെ പേര് പറയാലോ നമുക്ക്. എക്കോ പോയിന്റിന്റെ പുറത്തിറങ്ങിയപ്പോ ദാ ബലൂണും ഗണ്ണും. ആരും മോശക്കാരല്ലല്ലോ, എല്ലാവരും ഒരു കൈ കൊടുത്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങള് മൂന്നാറൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടു.
അങ്ങനെ അവിടെ നിർത്തിയതാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കി പീസാക്കി വിൽക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് ആയിട്ടും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറഞ്ഞു തന്നു. പല ഫ്ലേവേഴ്സ് ഉണ്ട്, നല്ല ടേസ്റ്റിയാണ്. വില കുറഞ്ഞതുകൊണ്ട് വില കൂടിയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ഇത് കഴിച്ചിട്ട് നമ്മൾ അവിടുത്തെ നോർമൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻ്റ് ആണ് കേട്ടോ ടേസ്റ്റിൽ. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത് ആദ്യത്തത് റോസ്റ്റിംഗ് മെഷീനാണ്. കൊക്കോ ബീൻസ് റോസ്റ്റ് ചെയ്ത് അടുത്തത് ഗ്രൈൻഡിങ് മെഷീനിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് പിന്നെ കൊക്കോ ബട്ടറും ഫ്ലേവേഴ്സ് നട്ട്സ് അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് ആ സ്ലാബിലിട്ടിട്ട് തണുക്കും. തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്ത് പിന്നെ അവർ സെയിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് ആയി ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ മൂന്നാറിൻ്റെ എല്ലാ വീഡിയോയുടെ പാർട്സും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.